നിയമാവർത്തനം 4 ആരംഭിക്കുന്നത് ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുവിൻ. പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം നിറവേറുകയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അവരുടെ സന്തതികൾ വാഗ്ദത്ത ഭൂമിയിൽ കാലെടുത്തു വയ്ക്കാൻ ഒരുങ്ങുന്നു. പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ജീവന്റെ ശാശ്വതമായ നാട്, ദൈവിക നിയമങ്ങൾ കാക്കുക എന്നത് ഇവിടെ ഇനി മാറ്റിവെക്കാനാവില്ല. ദൈവിക വാഗ്ദാനങ്ങളുടെ പൂർണിമ ദൈവിക നിയമത്തിന്റെ അനുസരണത്തോടെ ഇഴ ചേർന്നിരിക്കുകയാണ്. സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അതേ ദൈവമാണ് നമ്മെ വ്യക്തിപരമായി അറിയുന്നതും. സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും നൽകപ്പെട്ട അവന്റെ ക്രിസ്തു, മത്തായി 28, നമ്മുടെ സഹോദരനായ ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നമ്മിൽ ചൊരിഞ്ഞ് അവൻ നമ്മെ ദൈവമക്കളാക്കിയിരിക്കുന്നു, റോമർ 8:14 മുതൽ. അന്ന് ഹോറേബിൽ നടക്കുന്ന ആ ദൈവിക ആവിഷ്കരണം, ദൈവകൽപ്പനയുടെ വിനിമയം, ക്രിസ്തുവിലൂടെ വരാനിരിക്കുന്ന ദൈവിക വെളിപാടിന്റെ പൂർത്തീകരണത്തിന്റെ മുന്നോടി തന്നെയാണ് എന്ന് സുവിശേഷം മത്തായി 5:17 മുതൽ 19 വരെ ഇതിനോട് ചേർത്ത് വായിക്കുന്നത് ഈ സത്യം പഠിപ്പിക്കാനുമാണ്. സദാസമയവും തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. വിളി കേൾക്കാവുന്ന എത്ര സമീപസ്ഥൻ. കാരണം അവന്റെ കൽപ്പനകളാകുന്ന വചനങ്ങൾ നാം ഹൃദയത്തിലും അധരത്തിലുമാണ് പേറുന്നത്. നിയമാവർത്തനം 30:11 മുതൽ അത് ലോകത്തിന്റെ മുൻപിൽ മുഴുവൻ ദൈവത്തിന്റെ ജ്ഞാനവും ശക്തിയുമായി നമ്മിലൂടെ പ്രകടമാകുകയും ചെയ്യുന്നു. അത് കണ്ട് എല്ലാവരും ചോദിക്കും, ഇതുപോലൊരു ജനത വേറെ എവിടെയുണ്ട്? ദൈവം ഇത്ര സമീപസ്ഥമായ ദൈവം സ്വന്തമാക്കിയ ഒരു ജനത. ഇന്ന് നിയമാവർത്തനം ആശ്ചര്യപ്പെടുന്ന ഈ കാര്യം സങ്കീർത്തനം 147 ആവർത്തിക്കപ്പെടുന്നുണ്ട്. ദൈവിക സൃഷ്ടിയും പരിപാലനവും മാധുര്യമേറിയ അവന്റെ നിയമങ്ങളെല്ലാം നിറഞ്ഞു തുളുമ്പുന്ന ഒരു സ്തുതിഗീതമാണിത്. ഈ സങ്കീർത്തനം മനസ്സിലാക്കാനുള്ള ഒരു സൂത്രവാക്യമാണത്രേ 4-ാമത്തെ വാക്യം. അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിച്ചിരിക്കുന്നു, അവയോരോന്നിനും പേരിടുന്നു. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മ തന്നെയാണിത്. ഞാൻ നിനക്ക് താരാപഥങ്ങൾ പോലെ മക്കളെ തരും, ഉൽപ്പത്തി 15:5. ഒരു ദേശത്തിന്റെയോ കുലത്തിന്റെയോ മാത്രം സങ്കുചിത പിതൃത്വമല്ല ഇത്. അവൻ സകല ജനതകളുടെയും പിതാവായി മാറി, ഉൽപ്പത്തി 17:4. അതിന്റെ പൂർത്തീകരണം ശ്ലീഹ വായിച്ചെടുത്തു, റോമർ 4:16 മുതൽ. എല്ലാവരും അബ്രഹാത്തിന്റെ മടിത്തട്ടിൽ വിരുന്നിരുന്നു, യോഹന്നാൻ 11:52, മർക്കോസ് 8:3, എഫേസ്യർ 2:12. വിദൂരത്തുള്ള മക്കൾ പോലും. നിത്യജീവന്റെ വാക്കുകളാണ് നാഥ അവിടുത്തേത്. അവ ഞങ്ങൾക്ക് ആത്മാവും ജീവനുമാണ്, യോഹന്നാൻ 6:63-68. നിയമാവർത്തനം 4:2 പറയുന്നു, നിയമത്തിന്റെ വള്ളിയോ പുള്ളിയോ തെറ്റിക്കരുതെന്ന്, കാരണം അത് ദൈവിക ഉടമ്പടിയുടെ രേഖ തന്നെയാണ്, ദൈവത്തിന്റെ ഹൃദയരേഖ. അർത്ഥമില്ലാത്ത മാനുഷിക നിയമങ്ങളെ സ്നേഹത്തിന്റെ മേൽ പ്രതിഷ്ഠിച്ചവരോട് നാഥൻ പറഞ്ഞു, നിങ്ങൾ ദൈവിക നിയമം ഉപേക്ഷിച്ച് മനുഷ്യ നിയമം പാലിക്കുകയോ? മർക്കോസ് 7:8. ഒന്നല്ല, പല പ്രാവശ്യം ഈ താക്കീത് അവിടെ നൽകിയിട്ടുണ്ട്. ഇന്ന് നിയമവും പ്രവാചകരും പൂർത്തീകരിച്ചുകൊണ്ട് നാഥൻ പറയുന്നു, ആകാശവും ഭൂമിയും മടങ്ങുവോളം ഇതിൽ നിന്ന് ഒരു ചെറിയ പുള്ളി പോലും മായില്ല. അചഞ്ചലമായ സ്നേഹകാരുണ്യമാണ് നിയമത്തിന്റെയും പ്രവാചകരുടെയും ആകിത്തുക, മത്തായി 7:12. അത് ദൈവിക ഭാവം തന്നെയാണെന്ന് നാം ഇന്നലെ ധ്യാനിക്കുകയും ചെയ്തു. സ്നേഹത്തിന്റെ നിയമത്തിന്മേൽ ഒന്നും പറക്കില്ല. നാഥൻ അതാണ് പറയുന്നതും, ആ നിയമം തെറ്റിച്ച് ഒരു ചെറിയവനെ പോലും നഷ്ടപ്പെടുത്തുകയോ അവനിടർച്ച വരുത്തുകയോ ചെയ്യാൻ നമ്മൾ തുനിയരുത് എന്ന്. എങ്കിൽ മാത്രമേ നാം ദൈവരാജ്യത്തിൽ വലിയവരായി എണ്ണപ്പെടുകയുള്ളൂ. എല്ലാവരും ഈ സ്നേഹത്തിലേക്ക് നടന്നെടുക്കുകയും ദൈവത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നതുവരെ ആകാശവും ഭൂമിയും ചുരുൾ മടക്കുകയില്ല. അതുവരെ വിരിഞ്ഞ ആകാശത്ത് കണ്ണത്താ ദൂരത്ത് നക്ഷത്രങ്ങളെ അവൻ തഴുകി എണ്ണിപ്പെറുക്കിക്കൊണ്ട് പേര് വിളിച്ചുകൊണ്ടിരിക്കും. എണ്ണമറ്റ താരാപഥങ്ങളെങ്ങും എണ്ണമറ്റ സ്നേഹപഥങ്ങൾ തന്നെയായി മാറുന്നു. ഒരിക്കലും അസ്തമിക്കാത്ത അവിടുത്തെ സ്നേഹം.